നമ്മൾ ഭഗവത്ഗീത രണ്ടാം അധ്യായം സാംഖ്യ സന്ദർഭത്തിലാണ് ചർച്ച ചെയ്തു വരുന്നത്. ദുഃഖിതനായ അർജുനൻ ആദ്യത്തെ അധ്യായത്തിൽ വളരെ പ്രശസ്തങ്ങളായ കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അവയെല്ലാം ഒരു ദുഃഖിയുടെ മായാവൃതമായ അജ്ഞാനത്തിൽ കണ്ട് ക്ലൈബ്യമെന്നാണ് ഭഗവാൻ വിശേഷിപ്പിച്ചത്. അത് അർജുനനെ പോലൊരാൾക്ക് ചേരുന്നതല്ലെന്നും പറഞ്ഞു. മലിനമായ ആ കശ്മലം വെടിഞ്ഞെഴുന്നേൽക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തു. എരുതിയിൽ എണ്ണയൊഴിച്ചതുപോലെ രണ്ട് ശ്ലോകങ്ങളിലുള്ള ഭഗവാന്റെ സൂത്രരൂപത്തിലുള്ള ഉപദേശം ദുഃഖിയായ അർജുനനിൽ ഉളവാക്കിയ ഭാവഹാവാദികൾ തുടർന്ന് പ്രബലങ്ങളായ സംശയങ്ങൾക്കിട നൽകി. അവയെ അർജുനൻ ഭഗവാന്റെ മുമ്പിൽ വയ്ക്കുവാനും മറന്നില്ല. അവയെ തുടർന്ന് 11ാം ശ്ലോകം മുതൽ ഭഗവാൻ ആദ്യം അർജുനന് കൊടുത്ത ഉപദേശത്തിൻ്റെ ഭാഷ്യം ചമച്ചുകൊണ്ട് ഭഗവാൻ മുന്നേറുന്നതാണ് കണ്ടത്. 24ാമത്തെ ശ്ലോകം വരെ നാം കണ്ടു. ആത്മാവ് കാലം ദേശം വസ്തുപരിച്ഛിന്നതകളെയെല്ലാം അതിക്രമിച്ചുള്ളതാണെന്ന് നാം കണ്ടു. മുൻ ശ്ലോകത്തിൽ പറയുകയും ചെയ്തു. അത് സജാതീയവും വിജാതീയവും സ്വഗതവുമായ വികാരങ്ങൾ ഇല്ലാത്തതാണെന്നും കണ്ടു. വികാരങ്ങൾക്ക് സജാതീയം, വിജാതീയം, സ്വഗതം അവയില്ല എന്ന് കണ്ടു. ജഗത്കാരണമായ മൂലപ്രകൃതിയോ പരമാണുക്കളോ ശൂന്യമോ അല്ല എന്നും വ്യക്തമാക്കി. ഇനി അതിൻ്റെ ഫലചിന്തനത്തിനൊരുങ്ങുന്നതാണ് 25ാം ശ്ലോകം. ആത്യന്തിക ദുഃഖനിവൃത്തിയാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. ദുഃഖലേശം പോലുമില്ലാത്ത സുഖം. പക്ഷേ അവ തേടുന്നതോ വിഷയങ്ങളിലും കർമ്മങ്ങളിലും മാത്രമാണ്. മനുഷ്യൻ സുഖം തേടുന്നത് അവനിലല്ല, മറിച്ച് വിഷയങ്ങളിൽ, ദൃഷ്ടനഷ്ടങ്ങളായ വിഷയങ്ങളിൽ, ഭാര്യയിൽ, ഭർത്താവിൽ, സഹോദരങ്ങളിൽ, അച്ഛനിൽ, അമ്മയിൽ, വീട്ടിൽ, കസേരയിൽ, കട്ടിലിൽ, സാരിയിൽ, ഇങ്ങനെ വിഷയങ്ങളുടെ ലോകങ്ങളിൽ തൻ്റെ ശാന്തിയെ അന്വേഷിച്ച് അവയെയെല്ലാം മാറ്റി മാറ്റി മനുഷ്യൻ മുന്നേറുമ്പോൾ അവയിലാണ് നിൻ്റെ ശാന്തിയിരിക്കുന്നത് എന്ന് പരസ്യങ്ങളും ഉപദേശങ്ങളും നിരന്തരമായി അവനെ ഓർമ്മപ്പെടുത്തുമ്പോൾ എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ നഷ്ടമായ ചൈതന്യമോർത്ത് തിരിയും അവൻ. എല്ലാവർക്കും വേണ്ടത് ആത്യന്തിക ദുഃഖനിവൃത്തി തന്നെയാണ്. എല്ലാവരും അത് അന്വേഷിക്കുന്നത് വിഷയങ്ങളിലാണ്, കർമ്മങ്ങളിലാണ്. ഇത് പഠിപ്പിക്കുന്നവർ പോലും പഠിപ്പിക്കുമ്പോൾ എവിടെയെങ്കിലും എഴുതി വെച്ച ശ്ലോകമൊന്ന് വായിച്ചർത്ഥം പറയുമെന്നല്ലാതെ ഇത് പഠിപ്പിക്കുന്ന സമയത്തും അന്വേഷിക്കുന്നത് ദക്ഷിണ എത്ര വരും എന്ന വിഷയത്തിലാണ്. എന്തിത് കഴിയുമ്പോൾ കിട്ടും? 5 ലക്ഷം കിട്ടി, 10 ലക്ഷം കിട്ടി, 4 lakshathinte koravundaayirunnu adutha ദശമഠാധീശ്വരാകുന്നതിനുള്ള ആശ്രമം പണിയാൻ. പക്ഷേ വിഷയങ്ങളിലാണ് ഇവ തേടുന്നതെന്നത് മാത്രം ഇവൻ ഓർമ്മിക്കുന്നില്ല. കർമ്മഫലങ്ങളിലും കർമ്മത്തിലും വിഷയങ്ങളിലും സുഖത്തെ അന്വേഷിക്കുമ്പോൾ ദുഃഖനിവൃത്തി ആത്മാവിനെ അറിഞ്ഞു മാത്രമേ ഉണ്ടാവൂ. അതിന് അറിവ് മാത്രം മതി, പ്രയത്നമേതും വേണ്ട. ആനന്ദവും സുഖവും ഒരുവൻ അന്വേഷിക്കുന്നു എങ്കിൽ അതിരിക്കുന്നത് തന്നിൽ തന്നെയാണ്. സ്വരൂപമാണ് ആനന്ദം. ആനന്ദം സ്വരൂപമായവൻ സ്വരൂപം മറന്ന് ദൃഷ്ടനഷ്ടമായ വിഷയങ്ങളിൽ ആനന്ദത്തെ അന്വേഷിച്ച് പ്രയത്നിക്കുന്നു. പ്രയത്നിച്ചാണ് മനുഷ്യൻ ദുഃഖിക്കുന്നത്. പ്രയത്നിക്കാതെയാണ് ആനന്ദം നേടുന്നത്. ഈ ഒരു സത്യത്തിലേക്ക് ആത്മസ്വരൂപ വർണ്ണനത്തിലേക്ക്, എന്താണ് ആത്മാവിൻ്റെ സ്വരൂപം, അതാണ് 25ാം ശ്ലോകം. ശ്ലോകം നോക്കാം. അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹതി അർഹസി. അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. അയം ആത്മാ അവ്യക്തഃ, അയം ആത്മാ അചിന്ത്യഃ, അയം ആത്മാ അവികാര്യഃ ഉച്യതേ. തസ്മാത് ഏനം ഏവം വിദിത്വ അനുശോചിതും ന അർഹസി. അയമാത്മാ, ഈ ആത്മാവ് അവ്യക്തഃ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടാത്തവനാണ്, പ്രത്യക്ഷമായി അറിയാൻ കഴിയാത്തവനാണ്. പ്രത്യക്ഷം ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന വിഷയങ്ങൾ പ്രത്യക്ഷമാണ്, അതുകൊണ്ട് അറിയില്ല. അയം ആത്മാ, ഈ ആത്മാവ് അചിന്ത്യഃ, അനുമാനങ്ങളെ കൊണ്ട് മനസ്സുകൊണ്ട് വിചാരിച്ചറിയാൻ പറ്റാത്തവനാണ്. അയം ആത്മാ അവികാര്യഃ, ഈ ആത്മാവ് പരിണാമഭേദങ്ങളില്ലാത്തവൻ എന്ന് പറയപ്പെടുന്നു. ഉച്യതേ, പരിണാമിയല്ല എന്ന് പറയപ്പെടുന്നു. തസ്മാത്, അതുകൊണ്ട് ഏനം, ഈ പറഞ്ഞ ആത്മാവിനെ ഏവം വിദിത്വ, മുൻ പറഞ്ഞതുപോലെ അറിഞ്ഞിട്ട് അനുശോചിതും ദുഃഖിപ്പാൻ ന അർഹസി, നീ അർഹനാവുന്നില്ല, നീ അധികാരിയാവുന്നില്ല. 2ാം അധ്യായം 11ാം ശ്ലോകത്തിൽ അല്ലയോ അർജുന, നീ ദുഃഖിക്കേണ്ടാത്തവരെ പറ്റിയോർത്ത് ദുഃഖിക്കുന്നു, പണ്ഡിതൻ്റെ മാതിരി പറയുന്നു എന്ന ഒരു മഹാ ആക്ഷേപത്തെ ഭഗവാൻ നടത്തുകയുണ്ടായി. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഭഗവാൻ ആ പറഞ്ഞ ആക്ഷേപത്തെ ഇവിടെ ഓർത്താൽ നന്നായി. ആത്മവിഷയകമായ ബുദ്ധിയുണ്ടായാൽ സമസ്ത ദുഃഖങ്ങളും പോകുന്നതാണ്. പണ്ട ആത്മവിഷയ ബുദ്ധി യസ്യ സാ പണ്ഡിത, Arka Alpma Vishayagamaya Buddhi Buddhi Tande Atma Vilek Nilagullumbodu Buddhi Thanne Atma Swarupathe Kaikollumu Buddhi Vishayakaram Kaikollumbol Drishtanashtangalaya Vishayangalai Thirum Atma Vishayagamaya Buddhi Undayal Samasta Dukhangalum Pogunadana Shoka Mohangalude Karanangale Samchiptamayum Gehenamayum Tattva Saraniye Aspadamakkiyum Vyaktadayode 24 വരെ ശ്ലോകങ്ങളിൽ വിലയിരുത്തി കഴിഞ്ഞു ആത്മസ്വരൂപം വ്യക്തമാക്കി ആത്മസ്വരൂപം അറിഞ്ഞാൽ ശോകമോഹങ്ങളില്ല എന്ന് പറയുന്നു ഉപക്രമ ശ്ലോകമായ 11 മുതൽ ഈ പ്രകരണത്തിൽ പ്രകരണമെന്നാൽ ശാസ്ത്ര സംബന്ധമായി ഒരു വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഷഡ് ലിംഗങ്ങളോട് കൂടി പ്രതിപാദിക്കുന്നത് പ്രകരണം ആറ് ലിംഗങ്ങളെ അവലംബിച്ച് ശാസ്ത്ര സംബന്ധിയായി കൃത്യമായ ആഗമനികവും നിഗമനികവുമായ തലത്തോട് കൂടി ഒരു വിഷയം മാത്രം കേന്ദ്രീകരിച്ച് ഉപക്രമ ഉപസംഹാര അഭ്യാസാദികളോട് കൂടി അവതരിപ്പിക്കുന്നത് പ്രതിപാദിക്കുന്നത് പ്രകരണം അവിടെ ഉപക്രമം അശോച്യാൻ ഉപസംഹാരം നാനുശോചിതുമർഹസി ഇവിടം വരെ ഒരു പ്രകരണമാണ് ഭഗവത്ഗീത അർജുനന്റെ ദുഃഖത്തെ എടുത്ത് പഠിച്ച് ആ ദുഃഖത്തിന്റെ കാരണം ദുഃഖസ്വരൂപം ദുഃഖപരിഹാരം ഇവയെ കൃത്യതയോടെ അവതരിപ്പിക്കുന്ന ഒരു പ്രകരണമാണ് 11 ശ്ലോകം മുതൽ 25 ശ്ലോകം വരെ അതുകൊണ്ട് ഉപക്രമത്തിൽ അശോച്യാൻ എന്നും ഉപസംഹാരത്തിൽ നാ അനുശോചിതുമർഹസി എന്നും പറഞ്ഞു അതിനുള്ള അഭ്യാസം അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശം അവ്യസ്യ എന്നും നാം കണ്ടു അത് 17 ശ്ലോകം 18 ശ്ലോകം വീണ്ടും അനാശിനോ അപ്രമേയസ്യ നജായതേ മ്രിയതേ വാ കദാചിത് എന്ന് 18 ശ്ലോകവും കണ്ടു അച്ഛേദ്യോയം അദാഹ്യോയം എന്നിങ്ങനെ 24 ശ്ലോകം കണ്ടു അപ്പോൾ അവിനാശിതു തദ്വിദ്ധി എന്ന 17 അനാശിനോ അപ്രമേയസ്യ എന്നിങ്ങനെ 18 ശ്ലോകത്തിലും നജായതേ മ്രിയതേ വാ കദാചിത് എന്നും 20 അച്ഛേദ്യോയം അദാഹ്യോയം എന്നിങ്ങനെ 24 ഒക്കെ നാം കണ്ടു ഇവിടെയെല്ലാം ആത്മസ്വരൂപത്തെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ട് അഭ്യാസമാണ് 25 അത് സമാപിപ്പിക്കുമ്പോഴും ആത്മസ്വരൂപ വർണ്ണനം തന്നെ നടത്തുന്നു അപൂർവതയും പ്രകടമാണ് യേനം വേത്തി ഹന്താരം ന ജായതേ മ്രിയതേ വാ 19, 20 ഈ ശ്ലോകങ്ങൾ രണ്ടും ഈ പ്രത്യേക പ്രകരണത്തിൻ്റെയും ഗീതയുടെ തന്നെയും അപൂർവതയാണ് ഇവ രണ്ടും ശ്രുതിയിൽ നിന്നും ഉദ്ധരിച്ചതാണ്. ഭഗവാൻ കാഠകശ്രുതിയിൽ നിന്ന് ഉദ്ധരിച്ച് സാമ്പ്രദായിക വിദ്യയ്ക്കുള്ള ഈടുവയ്പ് രണാങ്കണത്തിൽ എടുത്തു കാട്ടുന്നത് ഇവിടെയാണ്. ഇത് അത്യപൂർവമായ സന്ദേശമാണ്. ഈ പ്രകരണത്തെ എടുത്തു പഠിച്ചാലും ഭഗവത്ഗീതയെ മൊത്തത്തിലെടുത്തു പഠിച്ചാലും ഇത് കാണാം. ഇനി ഫലം, പ്രയോജനം, അത് ദുഃഖനിവൃത്തിയാണ്. അത് നാനുശോചിതുമർഹസി എന്നതുകൊണ്ട് സ്പഷ്ടമാണ്. രണ്ടുവിധം അർത്ഥവാദങ്ങളുണ്ട്. ഇനി വീണ്ടും ഷഡ്ലിംഗങ്ങളിലെ അർത്ഥവാദം എടുത്താൽ ഒന്ന് നിന്ദാപരം, രണ്ട് സ്തുതിപരം. നത്വേവാഹം, ജാതുനാസം എന്ന് തുടങ്ങി അതപ്പരം വരെ. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ നചൈവന ഭവിഷ്യാമ സർവേ വയമതപ്പരം. ഈ 12ാം ശ്ലോകം അതുപോലെ തന്നെ യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ ദൗ ന വിജാനീതോ നായം ഹന്യതേ എന്ന് തുടങ്ങി പറയുന്ന ശ്ലോകങ്ങൾ. ഈ ശ്ലോകങ്ങൾ കൊണ്ട് അർത്ഥവാദം, ദുഃഖനിവൃത്തിക്ക് ആത്മജ്ഞാനമാണ് വഴി എന്ന് പറയുന്നു. 6ാമത്തെ ലിംഗം ഉപപത്തിയാണ്. ഉപപത്തി യുക്തിയാണ്. യുക്തിയും ഈ പ്രകരണത്തിലുണ്ട്. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി തീരത്തത്ര നമയതി എന്നും 16ാമത്തെ ശ്ലോകത്തിൽ 13ൽ ദേഹിനോസ്മിൻ എന്ന് തുടങ്ങിയതും നാസദോ വിദ്യതേ ഭാവോ നാ ഭാവോ വിദ്യതേ സദ ഉഭൗതൗ ന വിജാനീതോ നായം ഹന്തിന ഹന്യതേ. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം എന്ന ശ്ലോകവും വേദാവിനാശിനം നിത്യം യേനമജമവ്യയം എന്ന 21ാം ശ്ലോകവും ആത്മാവിൻ്റെ നിത്യത്വത്തിൽ സയുക്തികം വർണ്ണിച്ചിരിക്കുന്നു. ഇവിടെയെല്ലാം യുക്തി അഥവാ ഉപപത്തി. ശ്രുതി 2 ശ്ലോകങ്ങൾ 19, 20 ന ജായതേ മ്രിയതേ യേനം വേത്തി ഹന്താരം അത് ശ്രുതിപൂർവകമായ സത്യത്തെയും കാണിച്ചിരിക്കുന്നു. അതും ഉപപത്തിക്ക് ശക്തമായ ഉദാഹരണമാണ്. അവിനാശിതു എന്നും വേദാ അവിനാശിനം എന്നും അനുഭവത്തെ കാണിക്കുവാൻ നാസദോ വിദ്യതേ ഭാവോ നാ ഭാവോ വിദ്യതേ സദ ഉഭയോരഭി ദൃഷ്ടോന്തഃ ത്വനയോ തത്വദർശിഭിഹി എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഗീത അനുഭവത്തിലേക്കാണ്. ഇപ്രകാരം നോക്കിയാൽ അനേകം പ്രകരണങ്ങളുടെ സമാഹാരമാണ് ഗീത. ഗീതയിൽ അനേകം പ്രകരണങ്ങൾ കാണാം. ആത്മാവിൻ്റെ സ്വരൂപം, ആത്മാനുഭവം, ദുഃഖത്തിൻ്റെ സ്വരൂപം, ദുഃഖത്തിൻ്റെ കാരണം, ദുഃഖനിവൃത്തി, ഇവയൊക്കെ പ്രകാരാന്തരേണ അവതരിപ്പിക്കുന്ന ഭഗവത്ഗീത എന്താണ് താൽപ്പര്യപ്പെടുന്നത് എന്നറിഞ്ഞ് പഠിക്കേണ്ടതാണ്. ഗീതയിലെ പ്രകരണങ്ങളെ താൽപ്പര്യ നിർണയം എന്തെന്നറിഞ്ഞ് പഠിക്കുന്നതായാൽ അത് സർവശാസ്ത്രമയിയാണെന്ന് ബോധ്യപ്പെടുന്നതാണ്. സർവശാസ്ത്രമയിയായ ഭഗവത്ഗീതയിലെ ഒരു പ്രത്യേക പ്രകരണത്തിൻ്റെ ഉപസംഹാര ശ്ലോകമാണ് 25ാം ശ്ലോകം. അർജുന ശോകത്തിൻ്റെ നിദാനമറിഞ്ഞ് അർജുനൻ ശോകമോഹങ്ങളിലേക്ക് പതിക്കുമ്പോൾ അർജുന ശോകത്തിൻ്റെ നിദാനമറിഞ്ഞു വേണം ശോകത്തെ ശാന്തിയാക്കാൻ. നിദാനമറിയാതെ രോഗനിവൃത്തിയില്ല. അർജുന രോഗം അതിൻ്റെ നിദാനത്തെ അറിഞ്ഞ് നിവർത്തിപ്പിക്കുവാൻ ശോകമോഹങ്ങളുടെ മൂലനിദാനം തിരിച്ചറിയണം. നിദാനം ഭീഷ്മാദികളുടെ മരണമല്ല, ശോകമോഹങ്ങൾക്ക് മൂലനിദാനം ആത്മാവിനെ അറിയാത്തതാണ്, അജ്ഞാനമാണ്. അതുകൊണ്ട് അതിനെ ഉച്ചാടനം ചെയ്യുന്നതിന് പ്രഥമ പ്രയത്നം ആവശ്യമാണ്. ശോകം ഇല്ലാതാകണം എങ്കിൽ ആത്മാവിനെ അറിയണം, ആത്മസ്വരൂപമെന്താണെന്ന് നൈനം ചിന്തന്തി തുടങ്ങിയ ശ്ലോകങ്ങളിൽ ഭംഗ്യന്തരേണ ആത്മസ്വരൂപം വർണ്ണിക്കുന്നു. ആത്മസ്വരൂപത്തെ വർണ്ണിക്കുന്ന ഈ ഉന്നതമായ പ്രകരണത്തെ ഭഗവത്ഗീതയിൽ ചേർത്ത് നമുക്കായി ഉപന്യസിച്ച വേദവ്യാസൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.